ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പീസ് ഇഞ്ചിയും 8-ഓ 10-ഓ അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരിച്ചെടുക്കാം. ഇത് അത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ മല്ലി പൗഡറും. അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും. ഒരു ചെറുനാരങ്ങൻ്റെ നീരും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഒരരിപ്പയിലിട്ട് നന്നായി വെള്ളം കളഞ്ഞെടുക്കാം. അത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ചിക്കൻ മിക്സ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചിക്കൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് 1-2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പാനിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് 1 ചിക്കനായിട്ട് വെച്ച് കൊടുക്കാം. അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പുക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഗ്രില്ലിൽ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് തീ കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അടിപൊളി തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.